2024 അഗസ്ത്യ റൂഡൻ ട്രക്കിങ്. ഇപ്രാവശ്യം നമ്മൾ രണ്ടാമത്തെ യാത്രയാണ്, ഞാൻ ചെയ്യുന്ന രണ്ടാമത്തെ യാത്രയാണ് അഗസ്ത്യ റൂഡത്തേക്ക്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് പൊങ്കാലപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ രാവിലെ വന്ന യാത്രക്കാർ, ഒരുപാട് ആൾക്കാർ ഇവിടെ നിന്ന് കാപ്പിയൊക്കെ കുടിക്കുന്നുണ്ട്. അപ്പം ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് നേരെ അഗസ്ത്യ റൂഡത്തേക്ക് കയറാനായിട്ട് പോകുന്നത്. ഇനി പൊങ്കാലപ്പാറയിൽ നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്ററോളം, 4 കിലോമീറ്ററിനും അകത്തുണ്ട് നമുക്ക് അഗസ്ത്യ റൂഡത്തേക്ക് പോകാനായിട്ട്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ സുനിൽ എന്ന് പറയുന്ന പയ്യൻ, നമ്മുടെ ചെറിയ വീഡിയോസിലൊക്കെ വരുന്ന ഒരു പയ്യനാണ്, അവന് നമ്മളെ കൂടെ ഉണ്ട് ഏകദേശം. പിന്നെ ഒരു 4-5 പേര് നമ്മളവിടെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും പേരാണ് അഗസ്ത്യ റൂഡത്തേക്കുള്ള യാത്ര ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നമ്മളെ വീഡിയോസ് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ ഇനി പൊങ്കാലപ്പാറയിലെ കാഴ്ചകൾ നമുക്ക് പോയി കണ്ടിട്ട് വരാം. രാവിലെ ഏകദേശം 7:30 തന്നെ അതിരുമല ബേസ് ക്യാമ്പിൽ നിന്നും ഞങ്ങൾ യാത്ര തിരിച്ചു. എങ്ങോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അഗസ്ത്യ റൂഡത്തിനേക്ക്, മുകളിലേക്ക്. എൻ്റെ കൂടെ സുനിൽ കെ എന്ന് പറയുന്ന ഒരു പയ്യൻ, ഞാൻ കാണിച്ചു തരാം. ഇതാ ആ ഒരു കുഞ്ഞ് ബാഗിട്ട് നടന്നു പോകുന്ന ആ ഒരു പയ്യൻ, അവൻ എന്നോട് ഒരുപാട് നാളായിട്ട് പറയുന്നതാണ് അതിരുമല ക്യാമ്പിൽ ഒരു ദിവസം തങ്ങിയിട്ട് അഗസ്ത്യ റൂഡത്തേക്ക് ഒരു യാത്ര ചെയ്യണമെന്നുള്ളത്, ആ ഈ പോകുന്ന പയ്യൻ. അപ്പം അവൻ്റെ ആഗ്രഹം അങ്ങനെ സാധ്യമാക്കാനായിട്ട് നമ്മളങ്ങനെ യാത്ര തിരിച്ചതാണ്. ശരിക്കും വളരെ മനോഹരമായിട്ടുള്ളൊരു യാത്രയായിരുന്നു അഗസ്ത്യ റൂഡത്തേക്ക്. കാരണം ഇതിനു മുമ്പ് നമ്മൾ യാത്ര ചെയ്തതെന്ന് പറയുന്നത് പല ആവശ്യങ്ങളായിട്ടൊക്കെ വന്നിട്ട് അഗസ്ത്യ റൂഡത്തേക്ക് യാത്ര ചെയ്തതാണ്. അല്ലാതെ അഗസ്ത്യ റൂഡത്തേക്ക് വേണ്ടി മാത്രം ഒരു യാത്ര നമ്മൾ ചെയ്യുന്നത് ശരിക്കും ഈ ഒരു യാത്രയാണ്. അങ്ങനെ അതാ ഈ പോകുന്ന ചേട്ടൻ, ഇത് അനൂപ് എന്ന് പറഞ്ഞൊരു ചേട്ടനാണ്. ഈ ഒരു ചേട്ടനും പിന്നെ ഈ ചേട്ടൻ്റെ അളിയനും പിന്നെ നമ്മളെ കൂടെ 2 പേരുണ്ടായിരുന്നു. മൊത്തത്തിൽ ഞങ്ങൾ 6 പേരായിരുന്നു ഞങ്ങളുടെ ടീമിലുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ പാസ് എടുത്ത് വന്ന യാത്രക്കാരാണ്. നമുക്ക് പിന്നെ പാസ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇടയ്ക്കൊക്കെ അഗസ്ത്യ റൂഡത്തേക്ക് പോകാനായിട്ട് സാധിക്കും. കൃത്യം ഒരു 8:30 ആയപ്പോൾ തന്നെ ഞങ്ങൾ നാടുകാണിപ്പാറ എത്തിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ഇത് കാണുക കേട്ടോ, നാടുകാണിപ്പാറ. അവിടെ നിന്നുള്ളൊരു വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ്. അപ്പം നാടുകാണിപ്പാറയിൽ നിന്നിട്ടും ഏകദേശം ഒരു 10 മിനിറ്റ് നമ്മൾ നടന്നു കഴിഞ്ഞാൽ അഗസ്ത്യ മഹർഷിക്ക് പൊങ്കാല അർപ്പിക്കുന്ന പൊങ്കാലപ്പാറയിൽ നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് പൊങ്കാലപ്പാറയിലെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. അപ്പം എൻ്റെ കൂടെ കുറേ ദിവസമായിട്ട് ഒരാഗ്രഹം പറയുന്ന ഒരാളാണ് സുനിൽ കെ. സുനിൽ കെ, ഇപ്പം നമുക്ക് ഇപ്രാവശ്യം അഗസ്ത്യ റൂഡത്തോട്ട് പോകണ്ടേ? പോകണം. നീ എൻ്റെ കൂടെ വരുമല്ലോ? വരും. ഇപ്പം മാത്രമല്ല, നമ്മളിവിടെ ഏകദേശം ഒരു 4-5 പേരുണ്ട്. അവരെല്ലാം എന്താ താഴെ അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ വരുന്ന യാത്രക്കാരൊക്കെ ഇവിടെ ഇരുന്ന് ആഹാരം കഴിച്ചിട്ടാണ് പൊങ്കാലപ്പാറ കയറി മുകളിലെ അഗസ്ത്യ റൂഡത്തേക്ക് പോകുന്നത്. അപ്പം കുറച്ച് യാത്രക്കാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം നമുക്ക് സുനിൽ കെയുടെ അടുത്ത് ചോദിച്ചതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഇരുന്ന യാത്രക്കാരടുത്ത് നമുക്ക് ചോദിക്കാം കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പം അതിരുമല ക്യാമ്പ് ഷെഡിൽ നിന്നും യാത്ര ചെയ്ത് ഫസ്റ്റ് നമ്മൾ വന്നിരിക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് പൊങ്കാലപ്പാറയാണ്. അപ്പോൾ പൊങ്കാലപ്പാറ വന്നിരുന്നിട്ടാണ് ഇവിടെ വരുന്ന യാത്രക്കാരൊക്കെ ആഹാരമൊക്കെ കഴിക്കുന്നത്. അപ്പോൾ ഇതിന് മുകളിലോട്ട് വെള്ളമൊക്കെ കിട്ടുക എന്ന് പറയുന്നത് അത്യാവശ്യം കുറച്ച് വെള്ളമേ മുകളിലോട്ടൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഇരുന്ന് വരുന്നവരൊക്കെ ആഹാരം കഴിക്കുക. സമയം 8:30 ആയിട്ടുണ്ട്. 8:30 ആയപ്പോൾ തന്നെ നമ്മൾ പൊങ്കാലപ്പാറയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പൊങ്കാലപ്പാറയിൽ നിന്ന് ഇനി നമ്മൾ മുകളിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്ററിനുള്ളിലുണ്ട് അഗസ്ത്യ റൂഡത്തിൻ്റെ ടോപ്പിലേക്ക് പോകാനായിട്ട്. നമ്മൾ പോകുന്ന വഴിയിൽ ഇതാണ്ട് ആരോ മാർക്ക് കൊടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലെയാണ് വഴി കിടക്കുന്നത്. അപ്പോൾ ഇതിലേ കൂടെ മാത്രമേ വരുന്ന യാത്രക്കാരും മുകളിലേക്കുള്ള യാത്ര ചെയ്യാവുള്ളൂ. പൊങ്കാലപ്പാറേനെ കുറിച്ച് 2 വാക്ക് നീ പറഞ്ഞാണ്. പൊങ്കാലപ്പാറ കുറിച്ച് അതിമനോഹരമായ സ്ഥലമാണ്. ഇതെന്താ വന്ന് വിശ്രമിക്കുക, എല്ലാവരും യാത്രക്കാരെല്ലാവരും ഇവിടെ വന്നാണ് വിശ്രമിക്കുന്നത്. ഗൈസ്, രാവിലെ നമ്മൾ ഏകദേശം ഒരു 7:30 ആയപ്പം അതിരുമല ക്യാമ്പ് ഷെഡിൽ നിന്നും യാത്ര ചെയ്തതാണ്. ഇപ്പോൾ ഏകദേശം ഒരു 8:45 ആകുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ പൊങ്കാലപ്പാറ എന്ന് പറയുന്ന പൊങ്കാലപ്പാറയും കഴിഞ്ഞ് നമ്മൾ അതിന് മുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പൊങ്കാലപ്പാറയിൽ നിന്ന് ശരിക്കും 3 കിലോമീറ്ററോളം യാത്രയുണ്ട് അഗസ്ത്യ റൂഡത്തിൻ്റെ ടോപ്പിലേക്ക്. ഇതാണ് ബോർഡർ, ഇത് തമിഴ്നാടാണ്, ഇങ്ങോട്ട് കേരളമാണ്. നമുക്ക് പോകേണ്ടത് ഇത് ഇങ്ങോട്ടാണ് പോകുന്നത്. ഓക്കെ, നമ്മൾ പൊങ്കാലപ്പാറയുടെ അവസാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സുനിൽ കെ, പൊങ്കാലപ്പാറയുടെ അവസാനമായി കേട്ടാ. അപ്പോൾ അത്യാവശ്യം മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്നത്തെ ഈ ഒരു കാലാവസ്ഥ. കല്യാണത്തിന് മഞ്ഞില്ല എങ്കിൽ പോലും ചെറിയ രീതിയിൽ മഞ്ഞും അതുപോലെ തണുപ്പും കാറ്റും അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു അന്തരീക്ഷമാണ് നമുക്ക് പൊങ്കാലപ്പാറ നിൽക്കുമ്പോൾ തന്നെ കിട്ടുന്നത്. ഇനിയിപ്പം മുകളിലേക്ക് പോകുമ്പം ഉള്ള കാലാവസ്ഥ എങ്ങനെയാകുമെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും നമുക്ക് ഇനി മുകളിലേക്കുള്ള യാത്ര തുടങ്ങാം. നമുക്ക് ഇതാ കുറച്ച് യാത്രക്കാരെ കിട്ടിയിട്ടുണ്ട്. ചേട്ടാ പേരെന്താണ്? പേര് ജയേഷ്. എവിടെ നിന്നാണ് വരുന്നത്? കോഴിക്കോട് നിന്ന്. കോഴിക്കോട് നിന്ന്. ചേട്ടാ നന്ദകിഷോർ, കോഴിക്കോട്. ചേട്ടാ നിതീഷ് കുമാർ, കോഴിക്കോട്. കോഴിക്കോട്. നിമേഷ്, കോഴിക്കോട്. ഞങ്ങളൊരു ബാച്ചിലുള്ള ആൾക്കാർ. ഓക്കെ, അപ്പോൾ ഈ 4 പേര് നമ്മൾ കണ്ട ഈ 4 പേര്
കോഴിക്കോട് നിന്ന് വരുന്നതാണ് കേട്ടോ. കോഴിക്കോട് നിന്ന് നമ്മുടെ തിരുവനന്തപുരത്ത് വന്ന അഗസ്ത്യാർകൂടം കയറാനായിട്ട് വന്ന നാല് പേരാണ്. അപ്പം കോഴിക്കോട് നിന്ന് വരെ വളരെ റിസ്ക് എടുത്ത് അഗസ്ത്യാർകൂടം കയറാൻ വേണ്ടി വരുന്ന നാല് ചേട്ടന്മാരെ ഇതാ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ അഗസ്ത്യാർകൂടത്ത് തീർത്ഥാടനം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അഗസ്ത്യ മഹർഷിക്ക് പൊങ്കാല നിവേദ്യം അർപ്പിച്ചുകൊണ്ടിരുന്നത് പൊങ്കാലപ്പാറയിലായിരുന്നു. അങ്ങനെ ആ പൊങ്കാലപ്പാറയും കടന്ന് അഗസ്ത്യാർകൂടത്തിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ. പിന്നീട് ഞങ്ങൾ താഴെ നിന്ന് സ്പീഡിന് കയറി വന്നതുപോലെ പിന്നീടുള്ള യാത്ര നമുക്ക് അത്രയ്ക്കും സ്പീഡിന് പോകാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നമുക്ക് വേഗം പോകാൻ പറ്റത്തില്ല. കാരണം ചെറിയ വഴിയാണ്, അതും നമ്മൾ താഴെ കയറി വന്നതിനെ കാട്ടിലും കുത്തനെയുള്ള കയറ്റം, പാറാക്കൂട്ടങ്ങളിലൊക്കെ ഇടയിലൂടേക്കുള്ളൊരു കയറ്റമാണ്. നമുക്ക് ഒരാൾക്ക് മാത്രം കഷ്ടിച്ച് പോകാൻ പറ്റുന്ന വഴി, കാരണം നമ്മൾ സ്ലിപ്പാവാനായിട്ടുള്ള സാധ്യതയുണ്ട്, തെണ്ണി എവിടെയെങ്കിലും വീഴാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്പീഡിന് അഗസ്ത്യാർകൂടത്തേക്ക് കയറാൻ പറ്റത്തില്ല. ഭയങ്കര പാറകളും അതിൻ്റെ ഇടയ്ക്ക് വഴുക്കലും അങ്ങനെയൊക്കെയുള്ളൊരു ഏരിയയാണ് കേട്ടോ. ഈയൊരു വനത്തിനുള്ളിലൂടെ നമ്മൾ കടന്നു പോകുന്നത് ശരിക്കും അഗസ്ത്യാർകൂടം എന്ന് പറയുന്ന ആ ഒരു വലിയ പർവ്വതത്തിനകത്താണ് കേട്ടോ. ഈ കാണുന്ന ആ ഒരു പാറയ്ക്കുള്ളിലാണ് ഈ കാണുന്ന കാടും മലയും എല്ലാം. ഈ ഒരു ചെറിയ കാടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അഗസ്ത്യാർകൂടം എന്ന് പറയുന്ന ആ ഒരു മലയ്ക്കകത്താണ്. അപ്പോൾ എന്തായാലും നമ്മളെ യാത്രയെന്ന് പറയുന്നത് അടിപൊളിയൊരു യാത്രയായിരുന്നു. എൻ്റെ കൂട്ടത്തുള്ളവരാണ് ഈ പുറകിൽ നിന്ന് കയറി വരുന്നത്. കാരണം നമ്മൾ ഈ ഒരു കാട്ടിനകത്തു കൂടെയൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു തണുപ്പുണ്ടല്ലോ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ് കേട്ടോ. നമ്മൾ ഇതിനകത്തുകൂടെ ഒരു തവണയെങ്കിലും യാത്ര ചെയ്ത് പോയവർക്ക് മാത്രമേ അഗസ്ത്യാർകൂടത്തിനകത്തുകൂടിയുള്ളൊരു ഒരു യാത്രയുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു അനുഭവം എത്രത്തോളം ഒന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാരണം ഇത്തരം തേരികളൊക്കെ കയറി കുറച്ച് മുകളിൽ ചെല്ലുമ്പോൾ നമുക്ക് ഇരിക്കാനായിട്ട് ചെറിയ ഒരു സ്ഥലമുണ്ട് കേട്ടോ. ഇതാ മുമ്പിൽ നടന്നു വന്ന ഇവരൊക്കെ ക്ഷീണിച്ച് ഇവിടെ ഇരിപ്പായി. പക്ഷെ ഞങ്ങൾ ഇതിന് കുറച്ച് മുമ്പിലായിട്ട് ഒരു ചെറിയൊരു ഗ്യാപ്പ് വഴിയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് മാത്രം കയറിപ്പോകാൻ പറ്റുന്നത് അതാണ്ട് ഈ കാണുന്ന ഈ ഒരു ചെറിയൊരു റോപ്പ്. ഇതും കഴിഞ്ഞ് ഒരുപാട് റോപ്പുണ്ട്, മൂന്ന് റോപ്പുണ്ട് ഇനി മുകളിൽ. ഇത് ആദ്യത്തെ ഒരു കുഞ്ഞ് റോപ്പാണ് കേട്ടോ. ഇതിനിടയിലൂടെ കയറിപ്പോകുക എന്ന് പറയുന്നത് തന്നെ വളരെ പ്രയാസമാണ്. ഞാൻ കാണിച്ചിരാൻ കണ്ട ഈ ഒരു വീഡിയോ ഭാഗത്ത് കണ്ട കാണുന്നത് കണ്ട വളരെ പ്രയാസമാണ്. കാണുമ്പം സിമ്പിളായിട്ട് തോന്നും, പക്ഷേ നല്ല കുത്തനെ ഉള്ള ഒരു ചരിവാണ് ഈ ഒരു ഭാഗത്ത്. കാരണം ഒരാൾക്ക് മാത്രമേ ഈ ഒരു സ്ഥലത്തൂടെ പോകാനൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അടിപൊളിയൊരു യാത്രയായിരുന്നു. കാരണം ഇവിടെ താഴത്തെ ആ കയറ്റം കയറിയിട്ട് നമുക്ക് ഇരിക്കാൻ താണ്ട ഇവിടെ ചെറിയൊരു നിരപ്പുണ്ട്. അപ്പം കൂട്ടത്ത് വന്ന അവരെല്ലാം താണ്ട ഇവിടെ അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ആ ഒരു ചെറിയൊരു സ്ഥലത്തിരുന്നതിന് ശേഷം ഞങ്ങൾ അഗസ്ത്യാർകൂടത്തിലേക്ക് നടന്നു. അങ്ങനെ കുറച്ച് ദൂരം നടന്നപ്പോഴാണ് അഗസ്ത്യാർകൂടത്തിലെ ഏറ്റവും കഠിനമായിട്ടുള്ള ആ ഒരു റോപ്പ് വേ ഞങ്ങൾ കണ്ടത്. ഞങ്ങൾക്ക് പിന്നെ റോപ്പിൽ പിടിച്ച് കയറേണ്ട ഒരു ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങളാരും റോപ്പിൽ പിടിച്ചിട്ടില്ല. പക്ഷേ ഒരുപാട് ആൾക്കാർ വന്നിരുന്നു. നമ്മുടെ എവറസ്റ്റ് കയറിയ ആ ഒരു ചേട്ടനാണ് കേട്ടോ അത് ഈ കയറി വരുന്നത്. പുള്ളിക്ക് റോപ്പിൻ്റെ ഒരു ആവശ്യമില്ല, പുള്ളി റോപ്പില്ലാതെ കയറി വരുന്നുണ്ട്. ഇത് വേറൊരു ചേട്ടനാണ്, അതാണ്ട ഇവിടെ കൂടെ വരുന്നതാണ് എവറസ്റ്റൊക്കെ കീഴടക്കിയ ഷെയ്ഖ് ഹസൻ ചേട്ടൻ. അപ്പം ചേട്ടനെയും നമ്മളുടെ ഈ ഒരു യാത്രയിൽ വെച്ച് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഒരുപാട് സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ്. അപ്പം ഞങ്ങളങ്ങനെ റോപ്പൊന്നും പിടിക്കാതെ ഞങ്ങൾ ഷൂ എല്ലാം നമ്മുടെ കാലിൽ ചെരുപ്പൊക്കെ ഊരി തനി കാലിലാണ് നമ്മൾ ഈ ഒരു മല കയറുന്നത്. ഈ പോകുന്നതാണ് ഷെയ്ഖ് ഹസൻ ചേട്ടൻ. അങ്ങനെ ഷെയ്ഖ് ഹസൻ ചേട്ടനൊക്കെ പോയി. അതിനുശേഷം ഞങ്ങൾ പിന്നെയും യാത്ര തുടങ്ങി. എങ്ങോട്ടൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും അഗസ്ത്യാർകൂടത്തേക്ക് ഒരു റോപ്പുണ്ട്. ആ ഒരു റോപ്പ് കൂടെ നമ്മൾ കയറിയാൽ മാത്രമേ അഗസ്ത്യാർകൂടത്തിൻ്റെ ടോപ്പിലേക്ക് എത്തത്തുള്ളൂ. ആദ്യം കണ്ട റോപ്പ് പോലെ തന്നെ അത്യാവശ്യം കഠിനമായിട്ടുള്ളൊരു റോപ്പ് തന്നെയാണ് അഗസ്ത്യാർകൂടത്തിൻ്റെ അവസാന ഭാഗത്തെ റോപ്പ് എന്ന് പറയുന്നത്. ഇപ്രാവശ്യത്തെ രണ്ടാമത്തെ അഗസ്ത്യാർകൂടം ട്രക്കിങ്ങാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യത്തെ റോപ്പ് കയറി മുകളിൽ വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് കുറച്ചും കൂടി ഉണ്ട് കയറാനായിട്ട്. കയറി നമ്മളിതിൻ്റെ ടോപ്പിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളിവിടെ രണ്ടു മൂന്ന് പയ്യന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ നമ്മൾ മുകളിൽ പോയിട്ട് കാണിച്ചു തരാം. ഇവിടുത്തെ കാഴ്ചകളെല്ലാം നമ്മളെ ഈ ഒരു വീഡിയോയ്ക്ക് എത്തുന്നുണ്ട്. ഇനിയൊരു റോപ്പും കൂടി കയറിക്കഴിഞ്ഞാൽ നമ്മൾ അഗസ്ത്യാർകൂടത്തിൻ്റെ ടോപ്പിലേക്ക് എത്തും. ദാ എൻ്റെ കൂടെ വന്ന സുനിൽ റോപ്പ് പോലും പിടിക്കാതെയാണ് പാറയിലൂടെ കയറിപ്പോയത്. ആ റോപ്പും കയറി ചെന്നാൽ അഗസ്ത്യാർകൂടത്തേക്ക് ഒരു രണ്ട് മിനിറ്റ് നടന്നാൽ മാത്രം മതി അഗസ്ത്യാർകൂടത്തിൻ്റെ ടോപ്പിലെത്താൻ. അത്യാവശ്യം നല്ല കാറ്റുണ്ട്. അതുപോലെ തന്നെ 6800 അടിയോളം ഉയരമുള്ള ഈ ഒരു പർവ്വതത്തിന് മുകളിൽ എത്തുമ്പോൾ തന്നെ എത്രത്തോളം മനോഹരമാണെന്നറിയാമോ. ഇവിടുത്തെ തണുപ്പും ഇവിടുത്തെ കാറ്റും ഇവിടുത്തെ കാലാവസ്ഥയും, അതുപോലെ തന്നെ നമുക്ക് അഗസ്ത്യാർകൂടത്തിൻ്റെ ടോപ്പിൽ നിന്നിട്ട് ദൂര കാഴ്ചകൾ കാണാൻ പറ്റുന്ന ആ ഒരു കാഴ്ചകളുടെ അനുഭവം എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും വളരെ
നമ്മൾ കഠിനമായിട്ടുള്ളൊരു യാത്രയൊക്കെ ചെയ്തിട്ട് അഗസ്ത്യാർകൂടത്തിൻ്റെ ടോപ്പിലേക്ക് എത്തുമ്പോൾ നമുക്ക് മഞ്ഞൊന്നുമില്ലായെങ്കിൽ ഒരുപാട് മലകളും ഒരുപാട് സ്ഥലങ്ങളും ദൂരെ നിന്ന് നമുക്ക് വീക്ഷിക്കാനായിട്ട് പറ്റും. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും കേരളത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയുമായിട്ടുള്ള അഗസ്ത്യാർകൂടത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ ആ ഒരു നിരപ്പാർന്ന ആ ഒരു സ്ഥലമാണ് നിങ്ങൾ കാണുന്നത്. അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഒരു 20-25 സെൻറ്റ് ഓളം സ്ഥലം വരും ഇതിന് മുകളിലേക്ക്. അതിന് കൂടുതലൊന്നും സ്ഥലമില്ല അഗസ്ത്യാർകൂടത്തിൻ്റെ മുകളിലേക്ക്. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു പാറയ്ക്ക് മുകളിലും കുടിക്കാനായിട്ട് വെള്ളം കിട്ടും എന്നുള്ളതാണ്. ഒരുപക്ഷെ യാത്രക്കാർക്ക് ആർക്കും അറിയത്തില്ല ഇവിടെ വെള്ളമുണ്ട്. പക്ഷേ അത് യാത്രക്കാർക്ക് ചെന്ന് എടുക്കാനൊന്നും പറ്റത്തില്ല. ഇവിടുത്തെ ഗൈഡുകളെടുത്ത് പറഞ്ഞാൽ മാത്രമേ ഇവിടെ നിന്ന് കിട്ടുന്ന വെള്ളം എടുത്ത് തരികയുള്ളൂ. മെയിനായിട്ടുള്ള കാരണം ആ ഒരു കുളം യാത്രക്കാർ കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ള കുളങ്ങൾ മലിനമാക്കുന്നത് പോലെ തന്നെ ആ ഒരു കുളവും മലിനമാക്കുമോ എന്നുള്ളൊരു പേടി കൂടിയാണ്. അങ്ങനെ ഞങ്ങൾ അഗസ്ത്യാർകൂടം കണ്ടിട്ട് തിരിച്ച് നമ്മൾ ആദ്യം കയറി ആ ഒരു റോപ്പെല്ലാം കയറി നമ്മൾ തിരിച്ച് അതിരുമല ക്യാമ്പ് ഷെഡിലേക്ക് യാത്ര ചെയ്യുകയാണ്. കയറുന്നത് എങ്ങനെയാണോ അതുപോലുള്ള പ്രയാസമുണ്ട് നമ്മൾ തിരിച്ച് അഗസ്ത്യാർകൂടത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ. നമ്മുടെ കൈയും കാലും ഒക്കെ നല്ല വേദനയൊക്കെ എടുക്കും. പക്ഷേ അത് നമ്മൾ സ്ഥിരമായിട്ട് അഗസ്ത്യാർകൂടം പോലുള്ള വലിയ ട്രക്കിംഗ് സ്ഥലങ്ങൾ കയറുകയാണെങ്കിൽ നമുക്കിതെല്ലാം സിമ്പിളായിട്ട് തോന്നും. അപ്പോൾ എന്തായാലും അടിപൊളിയൊരു യാത്രയായിരുന്നു. നല്ല തണുപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അഗസ്ത്യാർകൂടത്തിൻ്റെ മുകളിൽ. നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഈ ഒരു യാത്ര എന്ന് പറയുന്നത്. നമ്മൾ അഗസ്ത്യാർകൂടത്തിൻ്റെ ആ പാറയിലാണ് കേട്ടോ നമ്മളിരിക്കുന്നത്. അപ്പം ആദ്യത്തെ റോപ്പ്, ഏറ്റവും വലിയ റോപ്പായ ആദ്യത്തെ റോപ്പിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ മുകളിൽ പോയിട്ട് ടോപ്പിൽ പോയിട്ട് തിരിച്ച് താഴോട്ട് ഇറങ്ങി. അപ്പം 2024 ഞാനിപ്പോൾ 3-ാമത്തെ തവണയാണ് അഗസ്ത്യാർകൂടത്തോട്ട് യാത്ര പോകുന്നത്. അപ്പോൾ സുനിൽ കെ ആദ്യമായിട്ടാണ്. സുനിൽ കെ എൻ്റെ അടുത്ത് കുറേ നാൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് അഗസ്ത്യാർകൂടത്തേക്ക് ഒരു യാത്ര പോകണമെന്ന്. അപ്പോൾ ഇവൻ എന്നും പറയടാ എന്ന് പോകാം അഗസ്ത്യാർകൂടത്തേക്ക് എന്ന് പോകാം. പക്ഷേ എനിക്കും സമയമൊത്തത് ഇന്നാണ്, അതുപോലെ സുനിൽ കെനും സമയമൊത്ത ഇന്നാണ്, അതുപോലെ നമ്മളെ കൂട്ടത്ത് വന്ന ആൾക്കാർക്ക് എല്ലാവർക്കും സമയമൊത്തത് നമുക്ക് ഇന്നലെയും ഇന്നുമായിട്ടുള്ള ഈ ഒരു ദിവസങ്ങളിലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ തിരിച്ച് അതിരിമലയിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്തായാലും യാത്രയൊക്കെ അടിപൊളിയായിരുന്നു. എങ്ങനെയുണ്ട് സുനിൽ കെ? അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. ഇനി ഒരു വട്ടം കൂടെ പോകണമെന്നുണ്ടോ ടോപ്പിലോട്ട്? പോകണമെന്നുണ്ട്. ഈ സമയത്ത് തന്നെ പോകണം അതോ വേറെ ഏതെങ്കിലും സമയത്ത് പോകണം? അപ്പൊ എന്തായാലും സുനിൽക്ക് എന്റെ അടുത്തൊരു അഗസ്ത്യാർകൂടത്തേക്ക് യാത്ര വരണോന്ന് പറഞ്ഞപ്പോ അത് നമ്മള് അവനെയും കൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മളിനി താഴെ പോയിട്ട് കുറച്ചും കൂടെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അവിടെ പോയിട്ട് ഇനി കാണാം. 2024 നമ്മൾ അഗസ്ത്യാർകൂട യാത്ര പോയത് ഇപ്പൊ 3-ാമത്തെ തവണയാണ് കേട്ടോ നമ്മൾ അഗസ്ത്യാർകൂടത്തേക്ക് യാത്ര പോകണത്, 24. അപ്പം നമ്മളെ കൂടെ ഇന്ന് എന്താ കണ്ണപ്പ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് മത്തി അല്ലെങ്കിൽ കണ്ണപ്പ അല്ലെങ്കിൽ സുനിൽ കെ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പയ്യനുണ്ട്. അതിപ്പോൾ ഇവൻ്റെ അടുത്ത് പറഞ്ഞ് നമുക്ക് അഗസ്ത്യാർകൂടത്ത് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവനെയും കൊണ്ട് നമ്മൾ അഗസ്ത്യാർകൂടത്ത് പോയി. അപ്പോൾ നമ്മളെ കൂട്ടത്തിൽ 2-3-4 പേരുണ്ട്. അപ്പോൾ അവർക്ക് വീഡിയോയിൽ വരാനൊന്നും താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളവരെ വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഭാഗത്ത് എവിടെയെങ്കിലുമൊക്കെ അവരും ഉണ്ടാവും. അപ്പോൾ 2024 അഗസ്ത്യാർകൂടം ട്രക്കിങ് നാളെ കൂടെ ഉള്ളൂ. അതായത് 5-ാം തീയതി വരെ മുകളിലേക്ക് ആളെ കയറ്റി വിടുന്നുള്ളൂ. അല്ലേ, 4-ാം തീയതി കറക്റ്റ് ഇന്ന് വരെ ഉള്ളൂ കേട്ടോ. അതായത് നാളെ 6-ാം തീയതിയോടുകൂടി അഗസ്ത്യാർകൂടം ട്രക്കിങ് ക്ലോസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പാക്കേജ് മുഖാന്തരം നിങ്ങൾക്ക് അഗസ്ത്യാർകൂടത്തേക്ക് യാത്ര ചെയ്യാവുന്നതാണ്. അത് ഫോറസ്റ്റ് ഹെഡ് ക്വാർട്ടേഴ്സുമായിട്ട് കോൺടാക്ട് ചെയ്യേണ്ടതല്ല, അത് നമ്മൾ PTP നഗർ വഴുതക്കാടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കോൺടാക്ട് ചെയ്താൽ മാത്രമേ അഗസ്ത്യാർകൂടം ട്രക്കിങ്ങിനോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇപ്രാവശ്യത്തെ അഗസ്ത്യാർകൂടം ട്രക്കിങ് നമ്മുടെ സുനിയോടൊപ്പം നമ്മൾ അങ്ങനെ യാത്ര ചെയ്തു. അവൻ്റെ ആഗ്രഹവും സാധിച്ചു, അതുപോലെ എൻ്റെ ആഗ്രഹവും സാധിച്ചു. അപ്പോൾ എന്തായാലും നമ്മുടെ യാത്രകളും അതുപോലെ നമ്മളെ വീഡിയോസ് എന്തായാലും ഇനിയും നമ്മുടെ ചാനലിലോട്ട് വരും. നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്കൊക്കെ വീഡിയോസ് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. ഞാൻ സജിത്ത്, അതുപോലെ പേര് പറഞ്ഞു കൊടുക്കും. സുനിൽ. ഓ, സുനിൽ കെ. സുനിൽ കെ. സുനിൽ കെ പൊത്തോട്, എൻ്റെ വീടിൻ്റെ അവിടെയാണ് ഇവൻ്റെ വീടെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ വെച്ച് നമ്മളെ വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ബൈ പറഞ്ഞു കൊടുക്കും. ബൈ എല്ലാവർക്കും. ബൈ എല്ലാവർക്കും. ബൈ അടുത്തൊരു വീഡിയോയിൽ കാണാം.